ആനന്ദവല്ലീശ്വരം ദേവീ ക്ഷേത്രത്തിലെ നവരാത്രി മഹോത്സവമാണ്. മഹാനവമി ഇന്ന് കൊച്ചമ്മ കൊച്ചമ്മ സ്വയം മറന്നു സംസാരിക്കുന്നു. ഞാനാരാണ്? അവിടുത്തെ വേലക്കാരൻ. അവിടുന്ന് ആരാണ് എന്റെ യജമാനത്തി? എനിക്ക് അങ്ങോട്ട് വരാവുന്നവര് ഒരതിരുണ്ട്, ഒരതിർമരമ്പുണ്ട്, ഒരധികാര സീമയുണ്ട്. അതിനപ്പുറത്തേക്ക് മതി മറന്ന് എന്നെ വിളിക്കരുത്. എനിക്ക് ഇപ്പുറം നിൽക്കാം. ഈ വിദ്യകൾ സാത്വികനായ സന്യാസി അങ്ങനെ പേടിച്ച് ഒറ്റയ്ക്ക് കൊണ്ടുപോകാൻ പേടിക്കുകയൊന്നും വേണ്ട. വേറെയിരുന്നു അദ്ദേഹം, വേറെയിരുന്നു അദ്ദേഹം നടുപ്പടിയിലിരുന്നു. അവൾക്ക് അഭിമുഖമായിരുന്നു. അവൾ അമരത്തിലിരുന്നു. അമരത്തിരുന്ന് വഞ്ചി മെല്ലെ തള്ളി പിഴഞ്ഞു. അവളുടെ നെയ് ഇളക്കി തന്നെ യാതൊരു റിസർവേഷനും ഇല്ലാതെ ഇളക്കി തുഴഞ്ഞു. വെറും ജരാനരകൾ ബാധിച്ച സന്യാസി ജര വാർദ്ധക്യം നര വാർദ്ധക്യത്തോടനുബന്ധിച്ച് വരുന്ന ചിലരുടെ അകാലനടവിൽ ഇത് ജലാനരകൾ യഥാസമയം വാർദ്ധക്യവും നരിയും എല്ലാം ബാധിച്ച സാത്വികനായ സന്യാസി കുഴപ്പമില്ല, മെയിൻ തിളക്കിയാലും കുഴപ്പമില്ല. അവളും ഇളക്കി തുഴയാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സമായി. ചിത്തമാ വലിയ വൈദികീഴ നത്തം തീർന്ന യമി തന്നെ ഭാഗ്യവാൻ എന്ന് പറയാറുണ്ട്. മനസ്സിന് കീഴടക്കിയ സന്യാസിയാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ മനസ്സുകുന്നത് അദ്ദേഹം തന്നെ മനസ്സിലാക്കി. അദ്ദേഹം മന്ത്രം ജപിച്ചു, ഓം ക്ലീം ക്ലീം, ഓം ക്ലീം ക്ലീം. പെണ്ണിന്റെ മനസ്സ്, പെണ്ണിന്റെ ശരീരം വളർന്നുകൊണ്ട് എന്റെ മനസ്സ് വളർന്നു. ഓം ക്ലീം ക്ലീം, രക്ഷിക്കണേ. അവിടെ വിചാരിച്ചു, എന്താ ഇത്രയും പെട്ടെന്ന് ഇദ്ദേഹത്തെ അക്കരെ കൊണ്ടുപോവാം. അദ്ദേഹം സ്വസ്ഥമായി എവിടെയെങ്കിലും വരുന്നത്, പരബ്രഹ്മത്തിൽ ലയിച്ചിരുന്ന് ഈ മന്ത്രങ്ങൾ ചൊല്ലിക്കോട്ടെ. അങ്ങനെ തടഞ്ഞു തടഞ്ഞു നടുക്കരയത്തിൽ എത്തിയപ്പോ അദ്ദേഹത്തിന്റെ മന്ത്രോച്ചാരണത്തിന്റെ സ്പീഡ് കൂടി. ഓം ക്ലീം ക്ലീം, ഓം ക്ലീം ക്ലീം. കാരണം നിയന്ത്രണം എല്ലാം പോകുന്ന പോലെ കരിക്കൊക്കെ ആളുകളിൽ നിന്ന് നോക്കിയാൽ കാണാൻ വെക്കാത്ത ദൂരത്തെത്തിയിരിക്കുന്നു വഞ്ചി. അദ്ദേഹം മന്ത്രം അങ്ങനെ വളരെ വേഗത്തിൽ ഉച്ചരിക്കാൻ തുടങ്ങി. ഓം ക്ലീം ക്രീം, ഓം ക്ലീം ക്രീം. ഒടുവിൽ സകല കെട്ടുപാടും പട്ടി അദ്ദേഹം എഴുന്നേറ്റു. പരാശര മഹർഷി എഴുന്നേറ്റു, പെണ്ണിന്റെ അടുത്തേക്ക് നീങ്ങി നിന്ന് പറയുന്നു. ഇങ്ങനെയുള്ള പരാശരന്മാർ അത്ര പരാജയപ്പെട്ടിരിക്കുന്നു, ഇവിടെ അധികം വിജയിച്ചിരിക്കുന്നു. അദ്ദേഹം പറയുന്നു, കൊച്ചമ്മ കൊച്ചമ്മ ഇങ്ങനത്തെ സംസാരിക്കരുത്. നിന്റെ ഈ ഈ വിളി എനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. ഏത് വിളി? കൊച്ചമ്മ കൊച്ചമ്മ എന്നുള്ള വിളി. എന്നാ ഞാനെന്ത് വേണം കൊച്ചമ്മ? എടാ നികിത, നമ്മൾ രണ്ടു രണ്ട് പ്രായമല്ലേ? അതിന് എന്റെ നികിത ിൽ
ഈ വീട്ടിൽ വേലക്കാരനായി വരുമ്പോൾ സമപ്രായക്കാരിയായ ഒരു പെണ്ണിനെ എങ്ങനെ കൊച്ചമ്മ വിളിക്കുമെന്ന് ഓർത്ത് ദുഃഖിച്ചവനാണ് അവൻ. പക്ഷെ വിളിച്ച് ഒരു വലുവുമായിരിക്കുന്നു ഇപ്പോ ആറപ്പെല്ലാം മാറി അങ്ങനെ ഒരു ധാരയിൽ അങ്ങനെ കാര്യങ്ങൾ മുമ്പോട്ട് നീങ്ങുമ്പോൾ ഇതാ കൊച്ചമ്മാനെ പറഞ്ഞിരിക്കുന്നു പേര് വിളിക്കാൻ. ശരി, വിളിച്ചു വലിയ പാടുള്ള പേരല്ലോ, ചെറിയ പേരല്ലേ, അപ്പം പേര് വിളിക്കാൻ തയ്യാറായി മുമ്പോട്ട് നിന്ന് പേര് വിളിക്കുന്നു. കൊച്ചമ്മ, എന്റെ പേര് വിളിക്കുന്നു കൊച്ചമ്മ. എന്റെ പേര് അനീഷ്യ എന്നാണ് വിളിക്കൂ, അനീഷ്യ. കൊച്ചമ്മ, കൊച്ചമ്മയല്ലടാ വല്യമ്മ, അവന് വിളിക്കാൻ കഴിയുന്നില്ല. അവനെ വിളിച്ചുള്ള ശീലം വിളിക്കാൻ ആ നാവ് കഴുകുന്നില്ല. അവൻ എഴുന്നേറ്റു ആ പൂന്തോട്ടത്തിലാകെ ഒന്ന് ചുറ്റിക്കറങ്ങി നടന്നു. അപ്പൊ അവന് കൂടുതൽ ധൈര്യമായി, കാരണം ഇപ്പോൾ ഈ വീണ്ടും മണ്ണും നക്ഷത്രങ്ങളും എല്ലാം ഈ പൂവുകളും ചെടികളും ലതകളും എല്ലാം അവൻ അവളെ പേരിട്ട് വിളിക്കാൻ വിളിക്കുന്നത് കേൾക്കാൻ കാതുകൂർപ്പിച്ച് നിൽക്കുന്നത് പോലെ. അവൻ പിന്നെ വൈകിയില്ല, അവളുടെ സമീപത്തേക്ക് വന്നു, അവളുടെ കരം ഗ്രഹിച്ചു, ആ കണ്ണുകളിലേക്ക് ഉച്ച നോക്കിക്കൊണ്ട് വികാരസാന്ദ്രമായ ശബ്ദത്തിൽ നികിത വിളിച്ചു, അനീഷ്യ. നികിത, അവൻ പിന്നെ വിളിച്ചു, അനീഷ്യ, നികിത. രണ്ടുപേരും പിന്നെയും പിന്നെയും വിളിക്കുകയാണ്, കാരണം ദ ഗ്രേറ്റ് ബ്ലിസ് വാസ് വിത്ത് ദം. മഹത്തായ ഒരു നിർവൃതി ഇവർ രണ്ടുപേരെയും വലയം ചെയ്യുന്നതായി എന്ന് തോന്നി. തൊട്ടടുത്ത നിമിഷവും മറ്റൊരു വിളി കേട്ടു, അനീഷ്യ. അവിടെ രോഗി ഉണർന്നു. ആ വിളി കേട്ട് നികിത ഞെട്ടിപ്പിടഞ്ഞ് എഴുന്നേറ്റു. അനീഷ്യ ഞെട്ടിയില്ല, അവൾ പിടഞ്ഞില്ല. നികിത ഞെട്ടിപ്പിടഞ്ഞ് എഴുന്നേക്കുമ്പോൾ തങ്കളം ചുറ്റി കിടന്നോരനീശ്യതൻ പൊൻകര വല്ലികനിഞ്ഞു ഗ്രഹിച്ചവൻ. തങ്കളം ചുറ്റി കിടന്നോരനീശ്യതൻ പൊൻകര വല്ലികനിഞ്ഞു ഗ്രഹിച്ചവൻ. ആരോഗശയ്യ വിളിക്കുന്നു മേൽക്കുമേൽ ആരോമലാണ് ഉപേക്ഷിപ്പതങ്ങനെ. ആരോഗശയ്യ വിളിക്കുന്നു മേൽക്കുമേൽ ആരോമലാണ് ഉപേക്ഷിപ്പതങ്ങനെ. അവൻ എന്നിട്ട് അകത്തെ കൂടി അവളും അവനെ അനുഗമിക്കുന്നു. ധർമ്മത്തിനേ വിചാരം ചെയ്യാൻ ഒരു ആ പാട്ടും പാടി വരുന്നത് മറ്റാരുമല്ല, നിങ്ങളുടെ അച്ഛൻ തന്നെ. ജോലിക്കാരന്റെ അച്ഛനോട് എന്തൊരു സ്നേഹം. കാണാനോ എനിക്ക് അദ്ദേഹത്തിന്റെ സുഖവിവരം അറിയുന്നു, അതിനാ ഞാൻ വന്നത്. നികിത പുറത്തെന്നു പോയിരിക്കുകയാണ് എന്നുള്ള വിശേഷം. നികിത പുറത്തെന്നു പോയിരിക്കുകയാണ് ഒരു വിശേഷമില്ല. പിന്നെ വിശേഷം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലയോ, ഒരു കൊച്ചു വിശേഷം ഉണ്ട് കുഞ്ഞ്. കുഞ്ഞിനോട് ആയതുകൊണ്ട് ഞാനിതൊന്ന് പറയാം, ഞാനത് ചോദിക്കട്ടെ. അങ്ങനെ വലുത് മൂന്ന് പറഞ്ഞു ഓടുന്നു. ഞാൻ അടിക്കാനിട്ട് ഓടിച്ചത് ഈ സ്പീഡിലല്ല, അത്രയും സ്പീഡിലാണ്. പിന്നെന്താ അല്ലെങ്കിൽ അവിടെ നിന്ന് എന്നോട് പറഞ്ഞു കല്യാണം കഴിയുന്നുണ്ട് വെച്ചിട്ടുണ്ട് വെച്ച് കമ്മണിയാൾ. ആ പെണ്ണിനെ അവൻ ഇഷ്ടപ്പെടുന്നുണ്ട്, അവൻ സ്നേഹിച്ച പെണ്ണാണല്ലോ. അവൻ അവളോട് അനുമതിയില്ലാന്നോ നാട്ടുകാരെല്ലാം പറയും, അവൻ സ്നേഹിച്ച പെണ്ണാണല്ലോ. അപ്പൊ ഞാൻ
എന്താണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്? പാപങ്ങൾ അനുഗ്രഹീതരാകുന്നു. എന്തുകൊണ്ടെന്നാൽ സ്വർഗരായിട്ടും കഴിയാത്തൊരു കാര്യമാണ്. മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രുവാണ് വാക്കും പ്രവർത്തിക്കാനുള്ള ഒരു തെറ്റുകൾ. എന്തെല്ലാം വാഗ്ദാനങ്ങൾ നമ്മൾ പറയുന്നു, എന്തെല്ലാം വായ്പാരികളും ഒരുവിടുന്നു. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം പറ്റിയുടെ പ്രസിദ്ധമായ അർത്ഥം വാക്യമാണ്. ഇത് നല്ല അക്ഷരങ്ങളിൽ അച്ചടിച്ച് നല്ല ചില്ലിലിട്ട് വീട്ടിന്റെ മുന്നിൽ സൂക്ഷിക്കുന്ന പ്രമാണികളാണ്. അങ്ങനെ പ്രമാണി ഇതും നോക്കിയിട്ട് അങ്ങനെ കൊണ്ട് കയറിച്ചത് എന്നാലാ പ്രമാണി എന്നാലാത്ത ഒന്നുമില്ല അല്ല. എന്തുകൊണ്ട്? ഓ അയ്യന്റെ കല്യാണമൊക്കെ വിളിച്ചു കഴിഞ്ഞു. ആഹാ, ഇയാള് കല്യാണവും കഴിക്കാൻ പോകും. പ്രമാണി ഇയാള് കല്യാണം കഴിക്കാൻ പോകും. ഓ എന്നാണോ കല്യാണം? ഇതുവരെ ഓർമ്മിച്ചില്ല. മരക്കുള്ള നടത്തിയാൽ കൊള്ളാമോ? അതെല്ലാം തീയതി ഉറപ്പിക്കേണ്ടത്. അതുപോലെ വന്ന് തീയതി ഉറപ്പിക്കാറുണ്ട്. ഇവിടെ വന്ന് തീയതി ഉറപ്പിക്കണം. അരി കല്യാണം കഴിക്കുന്നത് ഇവിടുന്ന് തന്നെ. ആ ഇവിടുത്തെ മൂത്തവച്ചു കാണുമ്പോൾ തന്നെ ആ വിലാസിനെ കുറിച്ച് കാണാൻ കൊള്ളാമെന്നുണ്ട്. അതിനോട് എനിക്ക് വ്യക്തമാക്കി അതിനെ കല്യാണം കഴിക്കാൻ വേണ്ടി. പിന്നെ വലിയ നോക്കിയത് നമുക്കെല്ലാം കഴിഞ്ഞു കഴിഞ്ഞു കൊടുക്കുകയും ചെയ്യും. അപ്പൊ കാണാം ആ പ്രമാണിക്കുന്നു. അതുപോലെ ഞാൻ എൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണം. നടക്കുന്ന കാര്യമാണോ? അങ്ങനെ പറഞ്ഞാൽ എന്തെങ്കിലും ഇത്തിരി നടക്കും. ചില ചെറുപ്പക്കാർ പറയും അയൽക്കാരനെ പറ്റത്തില്ല, അയൽക്കാരിയെ വേണേ ഒന്ന് ശ്രമിച്ചു നോക്കാം. അത് അതിലും ഏടാകൂടമാണ്. ഞാൻ എന്നെ സ്നേഹിക്കുന്നു എന്ന് പറയും. എങ്ങനെയാണ് ഞാൻ എന്നെ സ്നേഹിക്കുന്നത്? എനിക്ക് വിശക്കും, ലക്കില്ലാതെ ഒന്നാണ്. അപ്പോ ഒരു കൊതുകിന് അലേറ്റ ഒരു വിളക്കിന് കൊതുക്. നമ്മൾ കൊതുകിന്റെ ഒരു പ്രോബ്ലം കോർപ്പറേഷന്റെ പരിപാടിയാണ്. എങ്കിലും ഈ കോർപ്പറേഷന്റെ ചുമതലപ്പെട്ട ഒരു കാര്യമായിരുന്നു. നമുക്ക് മിക്കവാറും കൊതുകെന്ന് കേൾക്കുമ്പോൾ കോർപ്പറേഷൻ പോകുമ്പോൾ എന്തായാലും കൊതുക് പുറം കിടക്കുന്ന കാര്യം പോലെ അടികൊണ്ട് പരിണമുണ്ട്. അത്ര സ്നേഹമാണ് എനിക്ക് എന്നോട് ഉറക്കത്തില്ല. ഇതുപോലെ ഞാൻ എന്നെ അയൽക്കാരനെ സ്നേഹിക്കണം. അദ്ദേഹം ഇറങ്ങിപ്പോകുമ്പോഴും അപമാനിതനായി ആ വടി ഇറങ്ങി പോകുമ്പോഴും ബൈബിളിലെ വാക്യങ്ങൾ ചൊല്ലിക്കൊണ്ടാണ് പോയത്. ഒരിക്കലും സാധ്യമാവില്ല അണയുവാൻ സ്വർഗത്തിൽ പോകുന്നു. അവർ ദരിദ്രന്മാർ അനുഗ്രഹീതർ അവരുടേതാണി രാജ്യം. ആ വിളി കേട്ടപ്പോൾ ഞെട്ടിപ്പോൾ കേട്ടു. മേലാൽ എന്റെ പേരങ്ങനെ വിളിക്കരുത്. ഇല്ല, ഇഷ്ടമല്ലെങ്കിൽ മേലെ വിളിക്കില്ല. നിനക്കോടൊന്ന് പോവാം. എന്റെ ആവശ്യം നിനക്ക് പറഞ്ഞു മനസ്സിലായില്ല. നിന്റെ സേവനോട് തുറന്ന ആവശ്യമില്ല. നിനക്ക് എന്നാൽ നിനക്ക് വായിട്ട് പോകാം. അയ്യോ കൊച്ചപ്പ, ഇത്ര പെട്ടെന്ന് എന്തെങ്കിലും പറഞ്ഞുവിടാൻ എന്താ കാരണം? വളരെ ഇഷ്ടമാണ് അവൾ. അവൾ ആരാണെന്ന് കൊച്ചുമൊക്കെ അറിയാമല്ലോ. ഞാൻ പറയാം, കൊച്ചമ്മയുടെ സംശയം തീർക്കാൻ ഞാൻ പറയാം. എന്റെ മനസ്സിൽ പതിഞ്ഞു പോയത് അവനെ കൊണ്ടിരിക്കുന്നു. ഇതാണ് പ്രണയകല.